ടീച്ചറെ എനിക്കൊരു പൈലറ്റായി മാറണം, എനിക്ക് വിമാനം പറത്തുന്ന ആളായി മാറണം. വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഭാരതത്തിന്റെ മിസൈൽ മാനായിട്ട് അറിയപ്പെട്ട ആൾ, നേരത്തെ നിങ്ങൾ പറഞ്ഞു ആ പേര്, ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം കൃത്യമായിട്ട് വേണം. മോനെ, നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, +1 പഠിക്കുന്നു, +2 പഠിക്കുന്നു, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 6-ൽ പഠിക്കുന്നു, 5-ൽ പഠിക്കുന്നു, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും പഠിക്കുന്ന കൂട്ടുകാരിൽ എന്ത് വേണം? യഥാർത്ഥത്തിൽ ലക്ഷ്യത്തോടെ വേണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്നത് എന്താ? തെറ്റായ ശീലങ്ങൾ. നല്ലൊരു ശീലം പഠിക്കുന്ന നല്ലൊരു ശീലം പറഞ്ഞപ്പോ ലക്ഷ്യമുണ്ടാകണം. നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങും. ശരിയല്ലേ? ഇനിയിപ്പോ ഓണപ്പരീക്ഷ വരുന്നുണ്ട്. ഓണപ്പരീക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞില്ലയോ? അപ്പൊ ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളത് കൈപൊക്കിക്കേ. ഇനി വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് നല്ല മകളോ കുട്ടികളോ നല്ല കുട്ടികൾക്ക് നന്നായിട്ട് കൈപൊക്കിക്കേ. നല്ല മാർക്ക് കഴിഞ്ഞ തവണ വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടെ മാർക്ക് ഹിന്ദിക്കും ഇംഗ്ലീഷിനും സയൻസിനും ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരെ കൈപൊക്കിക്കേ. ഒന്ന് കാണട്ടെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാണട്ടെ, നല്ലൊരു മാർക്ക് വാങ്ങണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം?